ഹായ് ഗയ്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്ക്രഞ്ചീസ് ആണ് ഉണ്ടാക്കാൻ പോണത്. സ്ക്രഞ്ചീസ് അത് തന്നെ നമ്മുടെ മുടി കെട്ടാൻ ഉപയോഗിക്കുന്ന സാധനം. ബൺ, പുഴു, ഉണ്ട, അങ്ങനെ പല ഓമന പേരിട്ട് നമ്മളെല്ലാവരും വിളിക്കാറില്ലേ. നമ്മുടെ സ്വന്തം സ്ക്രഞ്ചീസ് ആണ് ഉണ്ടാക്കാൻ പോണത്. ഇത് നമുക്ക് ചെറുതും വലുതൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റിൽ ചെറിയ വ്യത്യാസം വരുത്തിയാൽ മാത്രം മതി. പക്ഷേ ഉണ്ടാക്കുന്ന രീതിയെല്ലാം സെയിം ആണ്. നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് ബാക്കി വരുന്ന ചെറിയ പീസ് തുണിയൊക്കെ ഉണ്ടാവില്ലേ, അത് യൂസ് ചെയ്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ളതാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അതിനായിട്ട് 22 ഇഞ്ച് നീളം, 3 ഇഞ്ച് വീതിയുള്ള തുണി കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് 2 സൈഡിലും നമ്മൾ 1.5 ഇഞ്ച് അളന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ദാ ഇവിടെ 1.5 ഇഞ്ച് 2 സൈഡിലായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിടണം. എന്നിട്ട് താഴെയുള്ള ഭാഗം മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ അത്രയും നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ മെഷീൻ വേണമെന്നൊന്നുമില്ല, നമുക്ക് കൈ വച്ചിട്ട് തുന്നി തുന്നി ആയാലും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് കണ്ടില്ലേ, രണ്ട് ഭാഗത്തും ഞാനപ്പോൾ ആ ഒരു 1.5 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഉള്ളിലുള്ള നല്ല ഭാഗം പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഒരു പിന്നെ യൂസ് ചെയ്ത് ഇതുപോലെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇൻസൈഡ് ഔട്ടായിട്ട് വരും. ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അയൺ ചെയ്ത് കൊടുക്കണമെന്നില്ല. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വച്ചിട്ടുള്ള 2 സൈഡില്ലേ, അതിങ്ങനെ വിടർത്തി പിടിക്കുക. എന്നിട്ട് അതിൻ്റെ നല്ല വശം നോക്കുക, രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കുക. ഇതുപോലെ നല്ല സൈഡുകൾ തമ്മിൽ ചേർത്ത് വെച്ച് ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ആക്കി കൊടുക്കുകയാണ് ഇനി ചെയ്യാനുള്ള കാര്യം കേട്ടോ. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുമ്പ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുത്തിട്ടുള്ള കാരണം ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ വിടർത്തി പിടിച്ചാലാണ് നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതേപോലെ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതെല്ലാം ഉള്ളിൽ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ 2 സൈഡുകൾ തമ്മിൽ മടക്കി ജോയിൻ ആക്കി കൊടുത്താൽ മതി. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇലാസ്റ്റിക് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചുറ്റി വെച്ച് കിട്ടുന്ന ആ ഒരു സൈസ് ഉണ്ടല്ലോ, ആ സൈസാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. തീരും ടൈറ്റാക്കിയിട്ട് ചുറ്റി വെക്കരുത്, ഒരല്പം ലൂസാക്കി കയ്യിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സൈസ് എടുത്താൽ മതി. പിന്നെ കറക്റ്റായിട്ടുള്ള അളവ് ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. സൂചി വെച്ചിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. തിന്നായിട്ടുള്ള ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 സൈഡും കൂടി ചേർത്ത് പിടിച്ചൊന്ന് കെട്ടിക്കൊടുത്താൽ മതിയാവും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അത്യാവശ്യം വീതിയുള്ള ഒരു ഇലാസ്റ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് 2 കൂടി ചേർത്ത് പിടിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ തുന്നി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് തുന്നിക്കൊടുക്കുക. അങ്ങനെ അതും തുന്നിക്കഴിഞ്ഞു. അവസാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് ഓപ്പണിംഗ് ഉണ്ട്, അതിങ്ങനെ 2 സൈഡും ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു ഭാഗം മാത്രമാണ് സ്റ്റിച്ചിങ് ഒരല്പം പുറത്ത് കാണുന്നത്. അപ്പോൾ അത് അത്രയും നീറ്റാക്കി അരികിലേക്ക് ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ തുണിയുടെ സെയിം കളറ് ത്രെഡ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലാസ്റ്റായിട്ട് ഇതിൻ്റെ ഞൊറികളൊക്കെ ഒന്ന് ഭംഗിയാക്കി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഞാൻ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നോർമലായിട്ട് സ്ക്രഞ്ചി ഉണ്ടാക്കി എന്നിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ മെയിൽ ചെയ്ത് തരണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്ന് തോന്നുകയെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുവെക്കാനായിട്ട് പറയുക. അപ്പോൾ ഞാനിന്ന് പോവാണ് വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.